സോഷ്യൽ മീഡിയയിൽ അവതാരകയായി തിളങ്ങിയ താരമാണ് ശ്രീ അയ്യർ. ജോഷ് ടോക്സ് എന്ന പരിപാടിയിൽ സംസാരിക്കവേ ബിഗ് ബോസ് താരമായ ബഷീർ ബഷിയുമായി ഉണ്ടായ പ്രണയത്തെക്കുറിച്ചും പ്രണയം തന്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചെന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രീയയുടെ തുറന്നു പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ബഷീർ ബഷിയുടെ പേര് പറയാതെയായിരുന്നു ശ്രീയയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ തുറന്നു പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. അതോടെ ബഷീർ ബഷിയുമായാണ് ശ്രീയയ്ക്ക് പ്രണയമുണ്ടായിരുന്നതായി ആരാധകർ കണ്ടെത്തി. കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ചാനലുകളിൽ പരിപാടി അവതരിപ്പിച്ചു തുടങ്ങുന്നത്. എന്നാൽ 20 വയസ്സുള്ള സമയത്ത് എനിക്കൊരു പ്രണയമുണ്ടായി. അത് നാട്ടിലും വീട്ടിലും ഒക്കെ അറിഞ്ഞു. എന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ തന്നെയാണ് അത് പറഞ്ഞതും. ഇന്നും അത് ഓർക്കുമ്പോൾ തന്നെ ഞാൻ ടെൻസ്ഡ് ആകും. അയാളുടെ വീട്ടിൽ ചെന്ന് താമസിക്കേണ്ടി വന്നു. ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നു. കാലൊടിഞ്ഞു, ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സുഹൃത്തുക്കളോട് പറയാൻ പറ്റില്ലായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ ഞാൻ നിശ്ചലയായി പോയി. ഒരുവിധമാണ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടുന്നത്. സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പിന്നെ ഒരു താമസ സ്ഥലം കണ്ടെത്തി. കെട്ടിത്തൂങ്ങിയും കയ്യിലെ ഞരമ്പൊക്കെ മുറിച്ചും പലതവണ ആത്മഹത്യക്കും ശ്രമിച്ചു. ആ ഒരു റിലേഷന് വേണ്ടി വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം ഞാൻ മറന്നു. എല്ലാം നഷ്ടപ്പെടുത്തി. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ലായിരുന്നു. കഴിഞ്ഞ വർഷം വരെ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. റിലേഷനിൽ നിന്നും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പുറത്തു പോകുന്നത് എന്നും ശ്രീ അയ്യർ പറയുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായതിനു പിന്നാലെ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പ്രതികരണവുമായി ബഷീർ ബഷീർ രംഗത്തെത്തി. വീട് വിട്ടുവന്ന ശ്രീയ തന്നെ ട്രാപ്പിൽ പെടുത്തുകയായിരുന്നുവെന്ന് ബഷീർ പറയുന്നു. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ബന്ധമാണ് എനിക്കും സുഹാനയ്ക്കും ശ്രീയയുമായി ഉണ്ടായിരുന്നത്. പിന്നീട് ഒരിക്കൽ വീട് വിട്ടിറങ്ങി ശ്രീയ വന്നു. സഹായിക്കണമെന്ന് പറഞ്ഞുള്ള ഫോൺ വിളിയാണ് ഞങ്ങൾക്ക് വിനയായത്. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോരേണ്ടി വന്നു. കുറെ ദിവസങ്ങൾ ഞങ്ങൾക്കൊപ്പം അവർ കഴിഞ്ഞതാണ്. ഇവളെ കാണാതെയായപ്പോൾ അവളുടെ വീട്ടുകാർ കേസ് കൊടുത്തു. എന്നാൽ പ്രശ്നം ഓവറായപ്പോൾ ഇവൾ വീട്ടുകാർക്കെതിരെ കംപ്ലൈന്റ് പേപ്പർ ഹൈക്കോടതിയിൽ നൽകി. എന്നാൽ പിന്നീടും വീട്ടുകാർ അടങ്ങുന്ന സാഹചര്യം ഉണ്ടാകാതെ ആയപ്പോഴാണ് തലയിൽ തട്ടമിട്ടും ചാനൽ പരിപാടിയിൽ എന്നെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടും രംഗത്ത് വന്നത്. സത്യത്തിൽ ഞാനും സുഹാനയും ട്രാപ്പിലാവുകയായിരുന്നു. TV ഷോയിൽ വന്നതിനെ തുടർന്ന് എന്റെയും സുഹാനയുടെയും വീട്ടിൽ വലിയ ഇഷ്യൂ ആയി എന്നും ബഷീർ പറയുകയുണ്ടായി. ബഷീർ ബഷിക്ക് എല്ലാ പിന്തുണയുമായി ഭാര്യ സുഹാനയിൽ എത്തിയിരുന്നു. ഫേസ്ബുക്കിലൂടെയാണ് താനും ബഷീറും ശ്രീയയുമായി പരിചയപ്പെട്ടത്. പിന്നീട് ഒരിക്കൽ തങ്ങളെ വിളിച്ച് ഒരു സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചു. റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഷമാണ് അവർ സഹായം വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വീട്ടിൽ വന്നപ്പോൾ പലതരത്തിലും കഥകൾ ഞങ്ങളോട് പറഞ്ഞു. എല്ലാം ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. കയ്യിലും കഴുത്തിലുമെല്ലാം അടിച്ച പാടുകളും ഉണ്ടായിരുന്നു. വീട്ടുകാർ അടിച്ചതാണെന്നും പൈസയ്ക്ക് വേണ്ടിയാണ് വീട്ടുകാർ തന്നെ കൊണ്ടു നടക്കുന്നതെന്നും ശ്രീ അയ്യർ അന്ന് പറഞ്ഞിരുന്നു. ശ്രീയ കരഞ്ഞപ്പോൾ താനും ബഷീറും എല്ലാം വിശ്വസിച്ചുവെന്നും സുഹാന പറയുന്നു. അവളുടെ അഭിനയത്തിൽ വീണു പോവുകയായിരുന്നുവെന്നാണ് സുഹാന വ്യക്തമാക്കിയത്. എന്റെ എല്ലാ സന്തോഷത്തിലും എന്നോടൊപ്പം കൂടെ നിന്നിട്ടുണ്ട്. മഷൂറയെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം പോലും തന്നോടാണ് ആദ്യം ബഷീർ ക പറഞ്ഞത്. താൻ അതിന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ അത് തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആരും ഇതിൽ ഒന്നും വീണു പോകരുതെന്നും സുഹാന പറഞ്ഞതായി ഒരു ഓൺലൈൻ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.